ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ടോപ്പിൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏൻഷ്യൻ കേരള, അതായത് പ്രാചീന കേരളത്തിലെ കുറിച്ചാണ്. ഈ പ്രാചീന കേരള എന്ന് പറയുന്നത് AD 45 മുതൽ 1524 വരെയുള്ള കാലഘട്ടത്തിലുള്ള നടന്ന സംഭവങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം AD 45 ഹിപ്പാലസ് എന്ന ഗ്രീക്ക് നാവികൻ കേരളത്തിലെത്തി. ചെങ്കടലിൽ നിന്നും അറബിക്കടലിലേക്ക് ഒരു എളുപ്പമാർഗം കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. മൺസൂൺ കാറ്റിന്റെ ഗതി നിർണയിച്ചത്. ഇപ്പൊ ഹിപ്പാലസിന്റെ 2 പോയിന്റ്സ് ആണ്. അദ്ദേഹം ഗ്രീക്ക് നാവികനാണ്, എത്തിയത് AD 45. ചെങ്കടലിൽ നിന്നും അറബിക്കടലിലേക്കുള്ള ഒരു എളുപ്പമാർഗം കണ്ടെത്തി മൺസൂൺ കാറ്റിന്റെ ഗതി നിർണയിച്ചു. അടുത്തത് സെന്റ് തോമസ് കേരളത്തിലെത്തിയത് AD 52. 45 കഴിഞ്ഞു, അടുത്തത് 52. സെന്റ് തോമസ് കേരളത്തിലെത്തി. അദ്ദേഹം വന്നിറങ്ങിയ തുറമുഖം കൊടുങ്ങല്ലൂർ തുറമുഖമാണ്. കൊടുങ്ങല്ലൂർ തുറമുഖത്തിന്റെ മറ്റു 2 പേരുകളാണ് മുസിരിസ് അല്ലെങ്കിൽ മാലിയങ്കര. കൊടുങ്ങല്ലൂർ തുറമുഖം 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി. അതിനു പകരം കൊച്ചി തുറമുഖം രൂപം കൊണ്ടു. 1341 പ്രകൃതിജന്യമായിട്ട് രൂപം കൊണ്ട പോർട്ടാണ് കൊച്ചി പോർട്ട്. ജൂതന്മാർ അല്ലെങ്കിൽ യഹൂദന്മാർ കേരളത്തിലെത്തിയത് AD 68. ഹുയാൻ സാങ് എന്ന ചൈനീസ് സഞ്ചാരി കേരളത്തിൽ വന്നത് AD 630. മാലിക് ബിൻ ദിനാർ കേരളത്തിൽ എത്തിയത് AD 644. ശങ്കരാചാര്യർ ജനിച്ചത് AD 788. ആലുവയിലെ കാലടിയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം സമാധിയായത് AD 820. ഉത്തരാഖണ്ഡിലെ കേദാരനാഥിലാണ് അദ്ദേഹം സമാധിയായത്. അവിടെ വച്ചാണ് സമാധിയായത്. അടുത്തത് AD 825 കൊല്ലവർഷം ആരംഭിച്ചു. കൊല്ലവർഷം ആരംഭിക്കുമ്പോൾ ഭരണാധികാരിയായിരുന്നത് രാജശേഖര വർമ്മയായിരുന്നു. അടുത്തത് AD 829 എല്ലാവർക്കും അറിയാം, അതാണ് ആദ്യത്തെ മാമാങ്കം നടന്ന വർഷം. അവസാനത്തെ മാമാങ്കം നടന്നത് AD 1755. ആദ്യ മാമാങ്കം നടന്നപ്പോൾ ഭരണാധികാരിയായിരുന്നത് മാനവ വിക്രമനാണ്. മാമാങ്കം അവസാനിക്കാൻ കാരണം അറിയാലോ, ഹൈദരലിയുടെ ആക്രമണം കൊണ്ടാണ് മാമാങ്കം അവസാനിച്ചത്. അടുത്തത് 851 അറബി സഞ്ചാരിയായ സുലൈമാൻ കേരളത്തിലെത്തിയത് AD 851. അടുത്തത് പഠിക്കാനുള്ളത് 1292 മാർക്കോ പോളോ കേരളത്തിൽ വന്നു. അദ്ദേഹം വെനീസ് ആണ്, വെനീസ് സഞ്ചാരിയായിരുന്നു, വെനീസിൽ നിന്നും വന്ന സഞ്ചാരിയായിരുന്നു. അടുത്തത് 1342 ഇബ്നു ബത്തൂത്ത കേരളത്തിൽ വന്നു. അദ്ദേഹം മൊറോക്കോ രാജ്യത്തെ സഞ്ചാരിയായിരുന്നു. 1342 ഇബ്നു ബത്തൂത്ത മൊറോക്കോക്കാരൻ. 1440 നിക്കോളോ കോണ്ടി, അദ്ദേഹം വെനീസ് ആണ്, വെനീസിൽ നിന്നും വന്നതാണ്. 1440. അടുത്തത് 1498 പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന് എത്തിയത്. ഈ കാപ്പാട് പന്തലായനി കടൽ തീരത്താണ് അദ്ദേഹം എത്തിയത്. ആ എത്തിയ കടൽ തീരത്തിന്റെ പേര് പന്തലായനി എന്നാണ്. കാപ്പാട് ഉൾപ്പെടുന്ന പഞ്ചായത്ത് ചേമഞ്ചേരി പഞ്ചായത്താണ്. ആദ്യമായിട്ട് വാസ്കോഡ ഗാമ വന്നത് 1498. രണ്ടാമത് വന്നത് 1502. മൂന്നാമത് വന്നത് 1524. 1524 ഇന്ത്യയുടെ പോർച്ചുഗീസ് വൈസ്രോയി ആയി അദ്ദേഹം കേരളത്തിൽ എത്തിയത്. അദ്ദേഹം മരിച്ചതും അതേ വർഷമാണ്, 1524. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞുണ്ടായ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ വർഷങ്ങൾ കൂടെ പഠിക്കണം. ഒന്നാമത്തത് ഉദയൻ പേരൂർ സുനഹദോസ് നടന്ന വർഷം 1599. എറണാകുളത്താണ് ഉദയൻ പേരൂർ. സുനഹദോസിന് നേതൃത്വം നൽകിയ പോർച്ചുഗീസ് ബിഷപ്പ് അലക്സ് ഡി മനസ് ആയിരുന്നു. ഒന്നുകൂടെ പറയാം, ഉദയൻ പേരൂർ സുനഹദോസ് നടന്ന വർഷം 1599. സുനഹദോസിന് നേതൃത്വം നൽകിയ പോർച്ചുഗീസ് ബിഷപ്പ് അലക്സ് ഡി മനാസ് ആയിരുന്നു. കൂനൻകുരിശ് സത്യാഗ്രഹം നടന്നത് 1653. കൂനൻകുരിശ് സത്യം നടന്ന വർഷം 1653. അപ്പം ഇത്രയും മെയിനായിട്ട് പഠിക്കേണ്ട വർഷങ്ങളും ഈ സഞ്ചാരികൾ വന്നിട്ട് പോയ ഡേറ്റും വർഷവും ഇതൊക്കെ പഠിക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.